ഈശോമിശിഹായ്ക്കു സ്തുതിയായിരിക്കട്ടെ. പുതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 32-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിന് ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരിയേറ്റ സഹിക്കപ്പെട്ട സഹോദരരെ, ഒരു 30 വർഷം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാ മാസവും ഒരു സന്യാസ ഭവനത്തിൽ മാസധ്യാനം കൊടുക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അങ്ങനെ ചെന്നു. ഞാൻ അന്ന് ഓർക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങിയ വചനഭാഗം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഞാൻ ആ വചനഭാഗം വായിച്ചു. സുവിശേഷം അത് വായിച്ചിട്ട് എൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയോ ഞാൻ അശുദ്ധ ആത്മാക്കളെ കുറിച്ചൊരു ആമുഖ കമൻ്റ് ഒരു പറയാൻ തുടങ്ങി. അശുദ്ധ ആത്മാക്കളുണ്ട്, അവ പ്രവർത്തിക്കുന്ന എന്തൊക്കെയോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല. കുറച്ച് നേരം അങ്ങനെ ഒരു 4-5 മിനിറ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഈ സിസ്റ്റർമാരെ ശ്രദ്ധിക്കുകയാണ്. അവർ വല്ലാണ്ട് ഭയന്ന് എന്നെ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് തോന്നി. എന്ന് മാത്രമല്ല, ഏറ്റവും പുറകിൽ ഇരുന്നു കൊണ്ട് അവരുടെ മദർ ഇങ്ങനെ കൈ കാണിച്ച് എന്നെ എന്തോ എന്നോട് പറയാൻ നോക്കുന്നവർ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ടോക്ക് കൊടുക്കാതെ ഞാനത് പരിഗണിക്കുന്നില്ല. ഒരു 8-10 മിനിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ വന്ന വിഷയം ഇതല്ല, പക്ഷേ ഞാൻ എന്തോ ഈ അശുദ്ധാരൂപിയുടെ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ് എന്നിട്ട് ഞാൻ വീണ്ടും അശുദ്ധാത്മാക്കൾക്ക് തന്നെ സംസാരിച്ചു. ഏതാണ്ട് ആ ഒരു 1/2 മണിക്കൂർ ടോക്ക് പോയി, അങ്ങനെ വിഷയമായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ കുമസാരിപ്പിച്ചു അവരെ എല്ലാവരെയും. അത് കഴിഞ്ഞ് അത്താഴം കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ മദറും ഉത്തരവാദിത്തപ്പെട്ട സിസ്റ്ററും കൂടെ എൻ്റെ മക്കൾ വന്നപ്പോൾ എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, അച്ഛാ ആ വിഷയത്തെക്കുറിച്ച് പറയരുതെന്ന് അച്ഛനോട് ഞാൻ പറവാശം കൈ കാണിച്ചതാണ്. ഞാൻ വെച്ചാൽ അതെന്നാ പറ്റി, എനിക്ക് തിരിഞ്ഞില്ല, കൈ കാണിക്കുന്നേ, പക്ഷെ എന്താ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അച്ഛാ ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുക, എന്താ കാര്യം? അപ്പോഴവർ ചില കാര്യങ്ങൾ പറയുകയാണ്. 2-3 ആഴ്ച മുമ്പ് ഈ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു സന്യാസ ഭവനത്തോടനുബന്ധിച്ച് കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. അതായത് ഏക്കറുകൾ വരുന്ന ഒരു കോമ്പൗണ്ടാണത്. പല പല പ്രസ്ഥാനങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു ചെറിയ കെട്ടിടത്തിൽ ഒരു ആത്മഹത്യ സംഭവിച്ചു. ആത്മഹത്യയെ തുടർന്ന് ആ സംഭവം ഞാൻ കേട്ടതാണ്, ഞാൻ ചെന്ന് കണ്ടു മിണ്ടി പുറത്തേക്ക് പോകുന്നതുമാണ്. ആത്മഹത്യയെ തുടർന്ന് പക്ഷെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ ആ കോമ്പൗണ്ട് താമസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഞാൻ അറിയുന്നില്ലായിരുന്നു. അതുപോലെ അവർ ഞെരുകയായിരുന്നു. അവർ പറഞ്ഞു, അച്ഛാ പശുവിനെ കറക്കുന്ന കറവക്കാരൻ ആ രാത്രിയിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് എണീറ്റിട്ട് ഇവിടെ കിടക്കാൻ മേൽ ഇവിടെ എന്തൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുന്ന അങ്ങേരുടെ മുറിയിൽ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി സിസ്റ്റമായിട്ട് പറയാതെ കുറച്ച് ദൂരെ, ഏതാനും കിലോമീറ്ററുകൾ ദൂരെ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനാണ്, മറ്റൊരു കറവക്കാരനുണ്ട്, അവർ കലത്തിന് പുറത്തുള്ളവരാണ്, തമിഴ്നാട്ടുകാരാണ്. അവിടെ പോയി കിടന്നിട്ട് രാവിലെ അവിടെ നിന്നാണ് കിടക്കാൻ വരുന്നത്. അത് ഈ സംഭവം നടന്നപ്പോൾ ഇതുവരെയും ആ മനുഷ്യൻ ഇവിടെ താമസിക്കല്ല, ഈ കോമ്പൗണ്ട് താമസിക്കല്ല, ഇവിടെ എന്തോ കുഴപ്പമാണ്, രാത്രി ആരാണ്ടൊക്കെ വരുന്നത്, എന്തോ ഇത് പേടിയാണ് എന്ന് പറഞ്ഞു. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇവരുടെ ആ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. ആ കെട്ടിടം പണി നടക്കുന്ന മുകളിലത്തെ നിലയിൽ രാത്രിയിൽ ഇങ്ങനെ പണിക്കാർ പണിയുന്ന പോലെയുള്ള സ്വരങ്ങൾ കേൾക്കുന്നു. ഭയങ്കരമായിട്ട് പണി സ്വരങ്ങൾ കേൾക്കുകയാണ്. ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അത് പിന്നെയും പിന്നെയും പേടിപ്പിക്കുകയാണ്, അങ്ങനെ അനുഭവം. 3-ാമത് ഇവർ പറയുകയാണ്, ഒരു ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാപ്പൽ താഴത്തെ നിലയിലാണ്, ഒരു കറുത്ത പട്ടി ചാപ്പലിലേക്ക് വന്ന് കയറി. ഇവർ സിസ്റ്റേഴ്സ് ഇതിനെ ഓടിച്ചു നോക്കിയിട്ട് ഇത് പോകുന്നില്ല. അപ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് ചെറുപ്പക്കാർ ആൾക്കാർ പിള്ളേരൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് ഇവർ പറഞ്ഞു, ഇതേ പട്ടിയെ ഓടിച്ചു വിടും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ പിള്ളേരല്ലേ, അവർ നല്ല കരുത്തോടുകൂടെ പട്ടിയെ എറിഞ്ഞോടിക്കാൻ സിസ്റ്റർമാർ അനുവാദം തന്നതല്ല. അവർ കുറേ പേർ ഇറങ്ങി പട്ടിയെ ഓടിക്കാനായിട്ട് കല്ല് പെറുക്കി എറിഞ്ഞ് പുറകെ ഓടിക്കുകയാണ്. സിസ്റ്റർമാർ പറയുകയാണ്, കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് പറയുക, ടീച്ചർമാരെ പട്ടികൾ പോകുന്നില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് പറയുക, എൻ്റെ അച്ഛാ യുവന്മാർ നോക്കിയിട്ട് പട്ടിയെ ഓടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ വരുന്നത് വേണ്ടിയില്ല. ഇങ്ങനെ പേടിച്ച് പേടിച്ചൊരു കഴിയുമ്പോഴാണ് ഞാൻ വന്നിട്ട് ടോക്ക് കൊടുക്കുമ്പോൾ അശ്വത്ഥാത്മാക്കളെ കുറിച്ച് പൈശാചാരിയോട് സംസാരിക്കുന്നത്. അപ്പം ഞാനത് കേട്ട് അവിടെ പറഞ്ഞു, അത് ദൈവം ഉദ്ദേശിച്ച വിഷയം തന്നെയാണിത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതിൻ്റെ പ്രതിവിധിയുണ്ട്, നമ്മൾ പ്രതിവിധി എടുക്കണം. എന്താണ് ആ ഒരു ആത്മഹത്യയുടെ സംഭവം? കോമ്പൗണ്ട് നടന്നപ്പോൾ ആത്മഹത്യ ഒരു കൊലപാതകമാണ്, സ്വയം കൊല്ലുന്നതാണ്, നിരാശയുടെ പ്രവൃത്തി, അതൊരു പൈശാചിക പ്രവൃത്തിയുടെ വലിയ ആഘോഷ സംഭവമാണ്. ശവം എവിടെയോ കഴുകൻ, അവിടെ തിന്മ എവിടെയുണ്ടോ അവിടെ തിന്മയുടെ അരുവികൾ ആകർഷിക്കപ്പെടും. മുരഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു വീടിൻ്റെ പുറവശത്തേക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ എച്ചിലും വേസ്റ്റും അഴുകിയ വെള്ളവും എല്ലാം കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇടയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മുറ്റം അവിഞ്ഞ്, എന്താ, വെള്ളം വീണ്, അഴുക്ക് വീണ്, ദുർഗന്ധം പിടിച്ച്, ചീഞ്ഞഴിഞ്ഞ്, അങ്ങനെ അവിഞ്ഞ് കറുത്ത നിറമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും, പുല്ലൊക്കെ അഴുകി. എന്ന് മാത്രമല്ല, ഈ ദുർഗന്ധവും എച്ചിലുകളും ഇഷ്ടപ്പെടുന്ന ജീവികൾ വരാൻ തുടങ്ങും. ഒച്ച, തവള, എലി,
പാറ്റ, പിന്നെ എലിയെ പിടിക്കാൻ പാമ്പ്, ഇങ്ങനെല്ലാം വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞ പോലെ എവിടെ പാപത്തിന്റെ കട്ടിയായ സംഭവങ്ങൾ അല്ലെങ്കിൽ ആവർത്തി സംഭവം ഉണ്ടാകുന്നോ അവിടെ അഴുക്കായിട്ട് പാപത്തെ ഇഷ്ടപ്പെടുന്ന, അഴുക്കിനെ ഇഷ്ടപ്പെടുന്ന അരുവികൾ ആകർഷിക്കപ്പെടും. അതോടെ സംഭവിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് വെഞ്ചരിക്കാം, നിങ്ങൾ നിങ്ങളുടെ കപ്പളോനച്ഛനോട്, അവര് അവിടുത്തെ സ്ഥലം വികാരിയാണ്, അവിടെ കപ്പളോ ചാപ്ലൈൻ, ഞാൻ പറഞ്ഞു ചാപ്ലച്ചോട് നിങ്ങൾ പറഞ്ഞ അനുവാദം മേടിക്കുക, എന്നിട്ട് ദിവസം പറഞ്ഞാൽ ഞാൻ വരാം, നമുക്ക് ഈ വീടും ഈ ഹൗസും ഈ സാധനങ്ങളെല്ലാം ഒന്ന് വെഞ്ചരിക്കാം, മാറും. അവർ ചോദിച്ചാൽ മാറുമോ അച്ഛാ, ഞാൻ പറഞ്ഞു മാറും, പേടിക്കണ്ട. അങ്ങനെ അവർ പറഞ്ഞ അനുവാദം വാങ്ങിച്ചു. ഞാൻ ഒരു ദിവസം വന്ന് അവരെ കൂട്ടി ചാപ്പലിൽ ഒരുക്കി പ്രാർത്ഥിച്ചിട്ട് ആ ഭവനം മുഴുവനും കയറി ഇറങ്ങി നടന്ന് വിശുദ്ധൻ വെച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചിട്ട് പശുരീവികളെ ഒന്ന് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അതോടെ ആ കോമ്പൗണ്ടിലെ ആ സ്ഥാപനങ്ങളെ സകല അസ്വസ്ഥതകളും മാറി. സഹമുള്ള സഹോദരങ്ങളെ, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൈശാചിക സ്വാധീനങ്ങളും സംഭവങ്ങളും ഉണ്ട്. സ്ഥലത്തിന്റെ വിശുദ്ധി അശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു തിന്മയുടെ സംഭവം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ തിന്മയുടെ സാന്നിധ്യം അവിടെ പതിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ സ്ഥലങ്ങളുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് അശുദ്ധ സ്ഥലങ്ങൾ അല്ലെ ബാധയുള്ള സ്ഥലങ്ങളുള്ളത്. നാം ഓരോരുത്തരും താമസിക്കുന്ന വീട്, പെരുമാറുന്ന ഇടങ്ങളൊക്കെ വിശുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറ്റണം. നമ്മുടെ വീടുകൾ, നമ്മുടെ പെരുമാറുന്ന ജോലി സ്ഥലങ്ങൾ, വ്യാപാര മേഖലകൾ, എവിടെയെല്ലാം മറിച്ച് എന്തെങ്കിലും അശുദ്ധമായ തിന്മയുടെ കെട്ട സംഭവങ്ങളോടെ ഉണ്ടാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും സംഭവങ്ങൾ അവിടെ നടക്കാൻ ഇടവരുത്തണം. വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. സ്ഥലത്ത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനെ കൊണ്ടുവന്ന് വികാരിച്ചനെ, കപ്പളച്ഛനെയോ അങ്ങനെ കൊണ്ടുവന്ന അധിക സഭയിലെ അധികാരത്തോടുകൂടെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ നമുക്കുള്ളത് ഈ സ്ഥലത്തിൻ്റെ വീടുകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിൽ ആ സന്യാസ ഭവനത്തിൽ ജീവിക്കാൻ മേലാത്ത പോലും അന്തരീക്ഷം പ്രകടമായിട്ട് പെട്ടെന്നുണ്ടായി. ആ ഒരു ആത്മഹത്യ തുടർന്നുകൊണ്ട് കാര്യങ്ങൾ അവർക്ക് തിരിയുന്നുണ്ടായിരുന്നു. ഇതോട് ബന്ധപ്പെട്ടാന്നുള്ളത് അതിന് പരിഹാരം വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ മാറുകയും ചെയ്തു. അപ്പം നമ്മുടെ ഭവനങ്ങൾ ഇതുപോലെ വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും ശഹമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ഭവനങ്ങളോടും ജീവിത പെരുമാറ്റ മേഖലകളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.